ഹലോ മച്ചാമാരെ അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണിത് ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോഗ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലത്തെ ഒരു പപ്പിയുടെ കാര്യങ്ങൾ അവളുടെ വെച്ചാൽ ബ്രീഡ് വെച്ചാൽ ലാബ്രഡോർ റിട്രീവർ ആണ് ഇപ്പോൾ ഒരു ഫീമെയിലാണ് വിത്ത് KCL ആണ് അപ്പോൾ അവളുടെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആണ് അപ്പോൾ അവളുടെ ഡെലിവറി കാര്യങ്ങൾ പ്രഗ്നൻസി നമ്മളൊരു ബിഗിനർ ആദ്യമായിട്ട് വളർത്തുന്ന ഒരാൾക്ക് എങ്ങനെതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പാക്കാണ്ട് ഫുള്ളായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട എല്ലാവർക്കും അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുക ഷെയർ ചെയ്യൊക്കെ ചെയ്യുക അപ്പോൾ നമ്മുടെ പപ്പീനെ കാണാം അതപ്പോൾ ടെസ കുട്ടി ഇപ്പോൾ ഫ്രണ്ടിലുണ്ട് അപ്പോൾ അവളെ തന്നെ നമ്മൾക്ക് കാണിച്ചു തരാം ടെസ ഇടന്നേ ഇതാണ് നമ്മുടെ ടെസ കുട്ടി ഇവളാണ് ഇപ്പൊ ഇവള് ക്ഷീണമൊക്കെ ഉണ്ടാവും കാരണം ഇപ്പൊ ഒരു പ്രഗ്നന്റ് ആണ് ഇപ്പൊ 48-50 ദിവസം പ്രഗ്നന്റ് ആണ് മുമ്പില് അപ്പൊ അവളുടെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പാവാണ് അയാള് കാണുന്ന പോലെ തന്നെയാണ് ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ ലാബ് ഭയങ്കര പാവാണല്ലോ അതുപോലെയൊക്കെ തന്നെയാണ് മുമ്പിലും നമ്മളെ ഭയങ്കര ഫ്രണ്ട്ലി അത്ര സ്നേഹമാണ് ഇപ്പൊ ഇവളെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവളെ തന്നെ ഞാന് ലീഷ് ഇട്ടിട്ട് പുറത്തിറക്കി കാണിച്ചു തരാം അപ്പോ ഇതാണ് നമ്മുടെ പാടാണിത് അപ്പോ നമ്മളിപ്പോ ടെസേനെ കളിപ്പിക്കാനും ഒക്കെ കൊണ്ടുവരുന്ന സ്ഥലമാണ് ഞാല് പറയും ഇവിടെ ഇപ്പോ ഇങ്ങനെ തെങ്ങൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുഴിയൊക്കെ എടുത്തേക്കാണ് ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇവൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെറുതെ പുല്ലൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഇനി ഇവളുടെ കാര്യങ്ങള് ഇവളുടെ എത്ര രൂപയായി എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഒരു ഇവൾക്ക് ഇപ്പൊ 2 വയസ്സ് ഓൾമോസ്റ്റ് പ്രായമുണ്ട് ഇവള് പ്രസാദേട്ടന്റെ ബ്രീഡിങ്ങിലുള്ളതാണ് കൊപ്പം പ്രസാദേട്ടനുണ്ട് അപ്പൊ ആളുടെ കെനലിലത്തെ ബ്രീഡിംഗ് ആണ് ഇവളുടെ ഫാദർ വന്നിട്ട് വൂഫാണ് ഇന്റർനാഷണൽ ചാമ്പ്യന് സോറോന്റെ കുട്ടിയാണ് പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് എത്ര റേറ്റ് ആയിരുന്നു ഇവളെ ഞാൻ ആ കോവിഡ് നല്ല ഷാർപ്പാവുന്ന ടൈമിലാണ് മേടിച്ചത് അപ്പൊ അധികം റേറ്റ് ഇല്ലാണ്ട് തന്നെ നമുക്ക് കിട്ടി ഒരു 12,000 രൂപയ്ക്കാണ് നമ്മൾ ഇവളെ എടുത്തേക്കണത് നല്ല അത്യാവശ്യം നല്ല സൈസ് ഉണ്ടായിരുന്നു ഇവളുടെ ഒപ്പമുള്ള ഏതോ പപ്പിക്കൊക്കെ 18-15 ഒക്കെ റേറ്റിന് കൊടുത്തു എന്നാണ് പ്രസാദേട്ടൻ പറഞ്ഞത് പിന്നത്തെ കേസ് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് ഫുഡിന്റെ കാര്യങ്ങള് ഒന്നാമത്തെ ഞാൻ നമുക്കധികം ഫണ്ടിങ് ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് പറ്റാവുന്ന രീതിയിലാണ് കൊടുത്തിരുന്നത് ഇപ്പൊ പ്രഗ്നന്റ് ആയപ്പോൾ നമ്മൾ നന്നായി ഫുഡ് കൊടുക്കുന്നുണ്ട് ഡ്രൈ ഫുഡൊക്കെ മേടിച്ച് നല്ല സെറ്റായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കനൊക്കെ പക്ഷെ അതിന് മുന്നേ നമ്മൾ അങ്ങനെ ഡ്രൈ ഫുഡ് അല്ലായിരുന്നു കൊടുത്തിരുന്നത് കുറച്ച് കൊടുത്തിരുന്നു പപ്പി സ്റ്റേജിലൊക്കെ പിന്നെ കഴിഞ്ഞപ്പോ നമ്മൾ വീട്ടിലത്തെ ഫുഡുകളൊക്കെ അവൾക്ക് ഇഷ്ടമാണ് ഇപ്പൊ പുട്ടാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും ഒക്കെ നമ്മൾ കഴിച്ച് പഠിപ്പിച്ചുകൊണ്ട് അവൾക്ക് എല്ലാതും ഒരു പ്രശ്നവുമില്ല പിന്നെ രാത്രിയിലത്തെ ഒരു ചിക്കന്റെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം അല്ലെങ്കിൽ പപ്പികൾ റെഡിയാവില്ല ഒരു നമുക്ക് ഒരു കാണാൻ ഒരു ഭംഗിയുള്ള പപ്പി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചിക്കൻ കടയിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് ഇത് കിട്ടും ചിക്കന്റെ തലയും കാലൊക്കെ ഫ്രീ ആയിട്ട് ഞങ്ങളുടെ അവിടുത്തെ ചിക്കന്റെ കടയിൽ സ്റ്റോളിൽ പോയി കിട്ടും അപ്പൊ അത് മേടിക്കും അത് നമ്മൾ ക്ലീൻ ആക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുക അതിന്റെ വീഡിയോ ഞാൻ അത് തന്നെ 0 ബഡ്ജറ്റാണ് 0 ബഡ്ജറ്റിൽ നല്ല അടിപൊളിയായിട്ട് അവൾക്ക് ബൾക്കായിട്ട് കയറി വരികയും ചെയ്യും അങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത് പിന്നെ ഇപ്പൊ അവള് ക്രോസ് ചെയ്തിട്ടിപ്പോ ഒരു 48-ാമത്തെ ദിവസമായി അവൾക്ക് ഇങ്ങനെ ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ നമുക്ക് മനസ്സിലാവാൻ പറ്റിയിരുന്നു കേട്ടോ അതിപ്പോ പ്രഗ്നന്റ് ആണെന്നല്ല സ്കാൻ ചെയ്യിപ്പിച്ചിട്ടൊന്നുമില്ല പിന്നെ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല എന്നാലും നമ്മുടെ ഒരു ഇതില് ഉണ്ടെന്നാണ് ഇവളുടെ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയണത് ആള് ഭയങ്കര കാമാണ് നമ്മള് ഒരു അലമ്പ് പരിപാടി ഒന്നുമില്ല പിന്നെ എല്ലാതും ഇപ്പൊ ടോയ്ലറ്റ് അങ്ങനെ കുറച്ചൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പഠിപ്പിന്റെ കേസൊക്കെ ആയപ്പോ അങ്ങനെ ചെയ്യാണ്ടിരുന്നാണ് എന്നാലും ആള് കൂളാണ് ഇപ്പൊ അവളുടെ ഈ ഡെലിവറിയുടെ വീഡിയോസ് ഒക്കെ നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ് ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പിന്നെ പ്രഗ്നൻസി കാര്യങ്ങൾ അതിന് മരുന്നുകൾ കൊടുക്കാൾ അത്യാവശ്യം കുറച്ച് നമ്മൾ നന്നായി കെയർ ചെയ്താലേ നല്ല പപ്പീസിനെ കിട്ടുള്ളൂ കേട്ടോ
അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഇനി വരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ സെറ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. വീഡിയോന്റെ ഒക്കെ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവും, അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ അടിപൊളിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോ ഇത്രയൊക്കെയാണ് നമ്മുടെ പപ്പിയുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ. ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ സീറോ ബഡ്ജറ്റിൽ നമ്മൾ പറഞ്ഞു, ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് അടുത്ത വീഡിയോസിലൊക്കെ പറയാ. പിന്നെ ഇവളുടെ പ്രഗ്നൻസി ഡീറ്റെയിൽസ് ഒക്കെ കംപ്ലീറ്റ് ഞങ്ങൾ പറഞ്ഞുതരാം, എന്തൊക്കെ നമ്മൾ ചെയ്തു. ഒരു ആദ്യമായിട്ട് നമ്മളാക്കുമ്പോ ഒരു നായനെ മേടിച്ചു കഴിഞ്ഞാൽ പ്രസവിക്കണതും അത് എങ്ങനെയാ ഡീറ്റെയിൽസ് ഒക്കെ എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവും, അതൊക്കെ നമ്മൾ സെറ്റാക്കി പറഞ്ഞുതരാം. അത് അവിടെ ഇരിക്കുന്നുണ്ട് മൂപ്പര്, ആള് കുറച്ച് ക്ഷീണത്തിൽ ഇരിക്കുകയാണ് നടന്നതിന്റെ. അയാള് പാവട്ടാ, കാണുന്ന പോലെ തന്നെ ഭയങ്കരമായിട്ട് നല്ല അറ്റാച്ച്മെന്റ് ആണ്. അപ്പോ ഇനിയും നമ്മള് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് നമ്മളെ സെറ്റാക്കുക. ഇനി എന്തായാലും നമ്മള് വീഡിയോസ് ആയിട്ട് വരും, ഇവളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എന്തായാലും ഇതില് സെറ്റായിട്ട് നമ്മൾ ചെയ്യണതാണ്. അപ്പോ നമ്മള് പോവാണ്.